അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. ഞാനൊരു സിഗരറ്റ് കമ്പനിയിൽ സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്യാണ് സൗദി അറേബ്യയിൽ. അപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി പിന്നെ കുട്ടികൾക്കും കുസ കുടുംബമാണ് ജീവിക്കുന്നവിടെ, അതവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും എന്റെ ജോലിയും ഹലാലാവോ ഹറാമാവോ എന്നാണ് എന്റെ അടുത്ത് ചോദ്യം. മൾബുറ കമ്പനിയിൽ, അമേരിക്കൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അത് എന്റെ ജോലി ഹലാലാവോ ഹറാമാവോ, അതാണ് സ്വാതിലേക്കാണ് ചോദ്യം. മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാം വലൈക്കും. സഹോദരന്റെ ഈ ചോദ്യം സിഗരറ്റിന്റെ കൂടിനോട് ചോദിച്ചാൽ തന്നെ അതിന് ഉത്തരം കിട്ടും. സിഗരറ്റിന്റെ കൂടുമേ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ്? ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളതാണ്. അത് ഉപയോഗിക്കുന്നതിനെ പിന്നെ നിരുത്സാഹപ്പെടുത്തിയും അത് നിഷിദ്ധമെന്നത് അറിയിച്ചുമാണ്. പുകയില ഉൽപ്പന്നങ്ങളും പുകയിലയും അത് പിന്നെ വിൽക്കുന്നതിനെ പണ്ഡിതന്മാർ നിഷിദ്ധം എന്ന് ഫത്വ നൽകിയിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് അതിൽപ്പെട്ടതാണ്. ഒരാളുടെ ശരീരത്തെ ഹനിക്കുന്ന, സമ്പത്തിനെ ഹനിക്കുന്ന, സമൂഹത്തിന് ഉപദ്രവകരമായ നാനോന്മുഖങ്ങളായ വിപത്തിനാൽ അത് നിഷിദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സംഗതിയാണ്. ഏത്? പുകയില ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് അതിൽ സിഗരറ്റ്. അതുകൊണ്ട് തന്നെ അത്തരം പിന്നെ അതിൻ്റെ ഇടപാടുകളിൽ പങ്കാളികളാകാനോ അത്തരം പിന്നെ സ്ഥാപനങ്ങളിൽ അതിൻ്റെ സെയിൽസ്മാൻമാരായിട്ട് ജോലി ചെയ്യാനോ പാടില്ല എന്നാണ് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ ഫത്വ ഉള്ളത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളതായ പണ്ഡിതന്മാർ, ഇവിടത്തെ പണ്ഡിത സഭയിലുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ഫത്വ വിഷയത്തിൽ കാണാൻ സാധിക്കും. പുകവലി ഇസ്ലാമിക വിധി, അല്ലെങ്കിൽ പുകവലി നിഷിദ്ധമാണ്, മാരകവും എന്ന പേരിലൊരു പുസ്തകം ഇസ്ലാമിക് സെൻറ്റർ ICC നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പിന്നെ ഈ പുകവലിയുടെ ചരിത്രവും അതേപോലെ തന്നെ പുകവലി നിഷിദ്ധമാണെന്ന് പറഞ്ഞ നാല് മദ്ഹബിലെയും ഫുഖഹാക്കൾ അവരുടെ പേരുകൾ, അതേപോലെ തന്നെ എന്തുകൊണ്ട് പുകവലി നിഷിദ്ധം എന്നതിൻ്റെ മതപരമായ പ്രമാണങ്ങൾ, പുകവലിയുടെ വിഷയത്തിൽ സുപ്രധാനമായിട്ടുള്ള ഫത്വകൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ആ ഗ്രന്ഥം രചിക്കപ്പെട്ടുള്ളത്. സഹോദരന് ആ ഗ്രന്ഥം വായിക്കാനൊരവസരം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്. ഏതായാലും ഈ ഇടപാടും അതിന് സഹകരിക്കലും പാടുള്ളതല്ല എന്നാണ് പണ്ഡിതന്മാരുടെ ഫത്വ, അവർ പ്രാമാണികമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. വജസാക്കല്ലാഹു ഖൈറൻ.